നമസ്കാരം. ഹെൽത്തി കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല നാടൻ മുരിങ്ങ ചക്കക്കുരു തോരനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി 1/4 കിലോ ചക്കക്കുരു കഴുകി വൃത്തിയാക്കി, തൊലി കളയരുത്. തൊലി ബ്രൗൺ തൊലി ഭയങ്കര പോഷക സമൃദ്ധമുള്ളതാണ്, നമ്മുടെ സ്കിൻ ഡിസീസസിനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. അതുകൊണ്ട് ബ്രൗൺ തൊലി കളയാതെ തന്നെ ഉപയോഗിക്കുക. അതിനുശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പ്രഷർ കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുക്കണം. ഞാനിവിടെ 4 വിസിൽ വരെ വന്നിട്ടുണ്ട്. നാല് വിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കുക. ചക്കക്കുരു എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ഒന്ന് ഒരുവിധം ഒന്ന് ഉടച്ചെടുത്ത ശേഷം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുക. കാരണം ചക്കക്കുരു പെട്ടെന്ന് അടിപിടിക്കുന്ന സാധനമാണ്, അത് കാരണം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെയാണ് മുരിങ്ങയും ആഡ് ചെയ്യുന്നത്. അപ്പോൾ മുരിങ്ങ വേകാനുള്ള വെള്ളവും ആവശ്യമാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങ നിങ്ങളുടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. അരയ്ക്കാൻ വേണ്ടി ഒരു മിക്സി ജാറിൽ 1/2 മൂടി തേങ്ങ ചിരവിയതും നാല് ചെറിയുള്ളിയും, ചെറിയുള്ളി തന്നെ ചേർക്കണം. ചെറിയുള്ളി നല്ല ടേസ്റ്റായിട്ടുള്ളത് ഉണ്ടാവുക. ശേഷം 1 വെളുത്തുള്ളി, 1/2 സ്പൂൺ ജീരകം, 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നല്ലപോലെ അരയരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അരകല്ലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒതുക്കിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്ത് ഇത് നമുക്ക് ആ ചക്കക്കുരു മിശ്രിതത്തിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുരിങ്ങയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഈ തേങ്ങാക്കൂട്ട് ഈ ചക്കക്കുരു മുരിങ്ങ മിശ്രിതത്തിൽ ചേർത്ത് കൊടുക്കണം. ഈ സമയം തീ വളരെ സ്ലോ ആയി വേണം വയ്ക്കാൻ. കാരണം ഞാൻ പറഞ്ഞു ചക്കക്കുരു പെട്ടെന്ന് അടിപിടിക്കും, അത് കാരണം തീ വളരെ സ്ലോയിൽ വെച്ച് ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് 1-5 മിനിറ്റ് വരെ ആവി കയറ്റിയെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം നമുക്ക് കടുക് വറുക്കാം. 1 ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വെളിച്ചെണ്ണയാണ് നമ്മുടെ നാടൻ ഡിഷുകൾക്കൊക്കെ കൂടുതൽ സ്വാദ് നൽകുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച്, ഇവിടെ ഒരു ടിപ്പ് പറയാണ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ കടുക് പൊട്ടിത്തെറിക്കില്ല.
കടുക് പൊട്ടിത്തെറിച്ച് എല്ലാവരും കടുക് വെറുക്കാൻ പേടിയല്ല, മേലെയൊക്കെ തെറിക്കുന്ന വെച്ചിട്ട് കടുക് പൊട്ടിത്തെറിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. ശേഷം ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ ചെറിയുള്ളിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ശേഷം ഒരു വറ്റൽ മുളക് പിച്ചിട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒരു 2 സ്പൂണ് തേങ്ങ ചിരവിയതും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഒരുപാട് ബ്രൗൺ നിറമാവണ്ട, ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ശേഷം ചക്കക്കുരു മുരിങ്ങാക്കൂട്ടിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ നമ്മുടെ ഹെൽത്തി ആൻഡ് സ്വാദിഷ്ടമായ നാടൻ ചക്കക്കുരു മുരിങ്ങാത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഹെൽത്തിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.